പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ്യ യേശുവേ, നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ്യ. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ, ജീവിത അഭിലാഷങ്ങളും മുഴുവനും സമർപ്പിക്കട്ടെ. ഈശോ ജീവിക്കുന്ന കർത്താവ് നമ്മുടെ മുന്നിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. പ്രാർത്ഥനാപൂർവ്വം ഈശോയെ പാടിപ്പുഴുത്തുക. ഓ സ്നേഹം പാരം നിയമേ, എന്നുള്ളിൽ നീ വന്നിടണേ, അലിവുള്ള എൻ ദൈവമേ. ചേർന്ന് പാടാം. ഓ സ്നേഹ പാരമ്യമേ, എന്നുള്ളിൽ നീ വന്നിടണേ, അലിവുള്ള എൻ ദൈവമേ. ചേർന്ന് പാടാം. എന്നുള്ളിൽ നീ വന്നിടണേ, അറിയുന്ന ദൈവമേ, ഞങ്ങളെ പരിശോധിച്ചറിയുന്ന ദൈവമേ, ഞങ്ങളുടെ മനസ്സിന്റെ അവസ്ഥകൾ, ജീവിതത്തിന്റെ അവസ്ഥകൾ, ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളും, ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളും, ഞങ്ങളുടെ കടഭാരങ്ങളും, രോഗദുരിതങ്ങളും എല്ലാം കർത്താവേ അഭിഷേകമായ ഇടപെട്ട് സൗഖ്യം നൽകണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, പരിശുദ്ധ പരമദിവ്യകാരുണ്യം, നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. ഇപ്പൊ ഇവിടെ വരെ ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ അതേപടി മാനിക്കുന്നവരാ. പക്ഷെ അതിൻ്റെ പ്രോസസ്സുണ്ട്. പ്രോസസ്സെന്ന് പറയുന്നത് പ്രാർത്ഥനയും ദൈവിക പുണ്യങ്ങളും തമ്മിൽ കുറേ ബന്ധമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതൊരു ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു അപേക്ഷ മോഡലിൽ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാലോ ഇപ്പോൾ ടി വിയിൽ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം, ഈ പ്രോഗ്രാം എങ്ങനെയാണ് എയറിലോട്ട് പോകുന്നത്? അവിടെ കൺവേർഷൻ സംഭവിക്കുന്നതാണ്. പ്രകാശകരമായോ ഇലക്ട്രോണിക് തരംഗമായോ ഈ പിക്ചറെല്ലാം കൺവേർട്ട് ചെയ്ത് കളയും. എന്നിട്ട് ടി വിയാണ് ആ ഉപകരണമാണ് ഇതിനെ വീണ്ടും അസംബിൾ ചെയ്തിട്ട് നമുക്ക് പിക്ചറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണത്. ഏതാണ്ട് ഇതുപോലെയുള്ള ഒരു പ്രോസസ്സ് പ്രാർത്ഥനയിൽ നടക്കുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ജോലി, വിവാഹം, വീട്, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴേ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. എങ്ങനെ? ഇതെങ്ങനെ ഇത് ഈ വിഷയങ്ങൾ നമ്മൾ ദൈവത്തിങ്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് മൂന്ന് തരത്തിലോ നാല് തരത്തിലോ ആണ്. ഒന്ന്, ഇതിനെ വിശ്വാസ തരംഗമായി മാറ്റും. അതൊക്കെ പരിശുദ്ധാത്മാവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് പിന്നെ ശരണതരംഗമായി മാറ്റും, പ്രത്യാശ. പിന്നെ സ്നേഹതരംഗം. പിന്നെ സമർപ്പണം. സമർപ്പണം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എളിമ, വിനയം ഒക്കെ കുറേ കാര്യങ്ങൾ സമർപ്പണത്തിലുണ്ട്. അപ്പോൾ ദൈവം അക്സെപ്റ്റ് ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ പ്രാർത്ഥന സമർപ്പിക്കേണ്ടത്. അപ്പം ചില കാര്യങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണത് എപ്പോഴും എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണത് വിശ്വാസത്തിലാണ്. ഇപ്പം കാനം കാര്യം എന്താ ചെയ്തിരിക്കണത്? അവൾ വന്ന് ഈശ്വരനോട് പറഞ്ഞു, എൻ്റെ മകൾ പിശാച് ബാധ്യതയാണ്,
എനിക്ക് അവളെ കൊണ്ട് പൊറുതിമുട്ടിരിക്കണം, എന്നെ സഹായിക്കണം. അപ്പോഴേ അതിനുള്ള റെസ്പോൺസ് എന്താ? ഈശ മിണ്ടിയില്ല. മത്തായിയുടെ സുവിശേഷം 15:25 മുതലുള്ള വചനങ്ങൾ. അപ്പോൾ ഈശോ മിണ്ടിയില്ല. അപ്പോൾ ചില സമയത്ത് വിശ്വാസത്തിന് ചിലപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു മൗനം വരും. തട്ടി മിനിസാൻ്റെ അർത്ഥം എന്താ? വിശ്വാസം കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമല്ല, വിഷയം കുറച്ചുകൂടി വെയിറ്റുള്ളതാണ്. അപ്പോൾ കൂടുതൽ പ്രഷർ ചെലുത്തും. അപ്പോൾ ഉടനെ അവൾക്കറിയാവുന്നൊരു പ്രഷർ എന്താണ്? അവൾ ഉടനെ പത്രോസിനോട് വന്ന് പറയും. ഈശോ മൗനമായപ്പോൾ പത്രോസിനോട് വന്ന് പറയും, ഒന്ന് പറയേ എൻ്റെ അവസ്ഥ വളരെ മോശമാണെന്ന് പറയും. ജീവിക്കാൻ എനിക്ക് പറ്റണില്ല എന്ന് പറയുമ്പോൾ പത്രോസ് മീഡിയേറ്റ് ചെയ്യും. പത്രോസ് മീഡിയേറ്റ് ചെയ്യണത് വിശ്വാസത്തിലല്ല, ശരണത്തിലാണ്. പത്രോസിന് അതിനെക്കുറിച്ച് കുറച്ച് കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ പത്രോസ് പറയും, കർത്താവേ അവൾ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരണത് കാണുന്നില്ല നീ. പിന്നാലെ പിന്തുടർന്ന് വരണത് എന്താ? അവൾ ശരണപ്പെടുന്നത് കാണുന്നില്ല എന്നാ ചോദിക്കണത്. അപ്പോഴതിനൊരു മറുപടി സ്വാഭാവികമായിട്ടും വരേണ്ടതാണ്. കാരണം വിശ്വാസത്തിൽ നിന്ന് ആ പ്രാർത്ഥന ശരണത്തിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ സ്റ്റെപ്സുകൾ, അതിൻ്റെ പരിണാമങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എൻ്റെ ദൈവത്തെ, നിൻ്റെ ഉത്തരം കേൾക്ക, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണില്ലെന്ന് വിചാരിക്കുമ്പോൾ നീ മനസ്സിലാക്കണം. എതിർകട അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ഭാവമാണ്. എൻ്റെ വിശ്വാസം ഞാൻ ശരണമാക്കണം. എൻ്റെ ശരണം പിന്നെ എന്താക്കും? എന്താണ് ശരണം? അവൾ പിന്നാലെ വരുന്ന കണ്ടില്ലെന്ന് പറയുമ്പോൾ ഈശോ പറയും, മക്കളുടെ അപ്പമെടുത്ത് പട്ടികൾക്ക് കൊടുക്കുക വിഹിതമല്ലെന്ന് പറയും. അതോടുകൂടി പക്ഷേ അതോട് സ്റ്റോപ്പായി പോകുന്ന വിചാരിക്കണം, അങ്ങനെയല്ല. ആ കാനംകാരി അതിനെ അതിജീവിക്കണ കാണാം. കാനംകാരി പറയും, ദാറ്റ് ഇസ് കറക്റ്റ് മൈ ലോർഡ്. ശരിയാ, അത് അങ്ങ് പറഞ്ഞ ശരിയാ, ശരിയാണെന്ന് പറയും. ദൈവത്തോട് കൊടുക്കേണ്ടത്, ദൈവം നോ പറയുമ്പോഴും മനുഷ്യൻ തിരിച്ചു പറയേണ്ടത് യെസ് എന്നാണ്. ഇതാണ് പ്രാർത്ഥനയുടെ ഒരു ഡൈനാമിസം. ദൈവം നോ പറയുമ്പോഴും നമ്മളുടനെ നമ്മളും നോ പറയും. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുന്നു, നമ്മളുടെ പള്ളിപ്പൊക്കെ നിർത്തി, കുർബാന നിർത്തി, കുടുംബ പ്രാർത്ഥന നിർത്തി. ദൈവം നോ പറയുമ്പോൾ നമ്മൾ നോ പറയും. അങ്ങനെയല്ല കാനംകാരി ചെയ്യണത്. ദൈവം നോ പറയുമ്പോൾ നമ്മൾ യെസ് പറയും. നമ്മൾ യെസ് പറയാൻ വേണ്ടിയാണ് നോ പറയണത്. അതാണൊരു ഭാവമാണ് ശരിക്കും. യെസ് മൈ ലോർഡ്, ഐ ആം എ ഡോഗ്. ഞാൻ സമ്മതിച്ചു, ഞാൻ പട്ടിയാ. പക്ഷേ പട്ടികളും യജമാനന്മാരുടെ, അപ്പോൾ അവൾ പറഞ്ഞ കേട്ടില്ലേ, പട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ. ഇവൾ യേസ് പറഞ്ഞിട്ട് പിന്നീട് യേശുവിനെ കുറിച്ച് അവൾ എന്താ പറഞ്ഞത്? യെസ് മൈ ലോർഡ്, നീ, ഞാൻ പട്ടിയാണ് പക്ഷെ നീ യജമാനനാണ്. അത് അംഗീകരിക്കണം. എളിമയോട് ദൈവത്തിൻ്റെ ആ അധികാരത്തെ ഏറ്റുപറയണം. എളിമപ്പെടുന്നതാണ് അവിടുത്തെ മെയിൻ സംഭവം. ഈ ശരണം കഴിഞ്ഞാൽ, ശരണം കൊണ്ടും ശരിയാകണില്ല എങ്കിൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് എന്താണ്? എളിമപ്പെടലാണ്. കാനംകാരി സൂപ്പറാണ് ശരിക്കും. യെസ് മൈ ലോർഡ്, എളിമപ്പെട്ടു. അപ്പോഴേ കർത്താവ് അതിന് ഉത്തരം പറഞ്ഞ എന്താണെന്നറിയോ? മകളെ, നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. ഭയങ്കര വാക്കാണ്. ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണത്. എനിക്ക് തോന്നുന്നത് കാനംകാരിക്ക് വേണ്ടി കർത്താവ് കണ്ടുപിടിച്ച വാക്കാണ്. മത്തായി 17:28, മകളെ നീ ആഗ്രഹിച്ച പോലെ നിനക്ക് സംഭവിക്കട്ടെ. അത് എന്നാ ഭയങ്കരമായ ഒരു സാധ്യതയല്ലേ? ഇപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് ദൈവം മാനിക്കുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം? നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടാകാം, പക്ഷെ നമ്മളെ വിശ്വാസം, ശരണം, പിന്നീട് സമർപ്പണത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആഗ്രഹത്തെ ദൈവം മാനിക്കണം, മാനിക്കും. നിനക്ക് എന്തും ആഗ്രഹിക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ, പക്ഷേ നീ അതനുസരിച്ച് വിശ്വാസം ശരണത്തിലേക്ക് വന്ന് പിന്നെ എളിമപ്പെടുത്തുമ്പോൾ ആ എളിമയോടെ നീ ദൈവത്തെ സമർപ്പിച്ച് ആശ്രയിക്കാൻ നോക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ, പ്രാർത്ഥനാ ജീവിതത്തിന് ഇതൊരു മാതൃകയാകണം.
ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം കർത്താവേ ശക്തിപ്പെടുത്തി, അത് ശരണത്തിലേക്ക് കടന്നു വന്ന് എളിമപ്പെടുത്തി. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ സമർപ്പിക്കാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാൻ ആത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മകനും മകളും തങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവശരണത്താൽ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഇതാ ഈശോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കരകടിച്ചുകൊണ്ട് കർത്താവിനെ വാഴ്ത്തി പാടാം. ദൈവത്തിന്റെ ശക്തി നിനക്ക് ഏറ്റുവാങ്ങാം. വിശ്വസിക്കുന്നവരിൽ നിന്ന് യോഹന്നാൻ 7:32 ജീവജലത്തിന്റെ ഉറവ് പൊട്ടി വന്നു. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ചേർന്ന് പാടാം. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. പാടാം. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ആമേൻ ആമേൻ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ആമേൻ ആമേൻ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ കഥാവേ. ഞങ്ങളുടെ മക്കളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ കഥാവേ. അങ്ങിൽ ആശ്രയിക്കാൻ, അങ്ങിൽ ശരണപ്പെടാൻ കഥാവേ. ഞങ്ങളുടെ ദുരിതങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം അങ്ങിൽ പ്രത്യാശയർപ്പിക്കാനുള്ള പാപങ്ങളാണ് തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ശക്തിയെ മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കും. അതാണ്റെ ശക്തി വെളിപ്പെടുത്തുന്ന സാക്ഷ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എനിക്ക് പരിശുദ്ധ തമ്പുരാനിൽ നിന്ന് പരിശുദ്ധ അമ്മ വാങ്ങിത്തന്ന ഒരു അത്ഭുത സൗഖ്യത്തെ കുറിച്ച് സാക്ഷ്യം നൽകാനാണ് നിൽക്കുന്നത്. 2017 സെപ്റ്റംബർ അവസാനം ആയപ്പോഴേക്കും എൻ്റെ ബ്രസ്റ്റിൻ്റെ ഇടത്തെ സൈഡിൽ ഒരു തടിപ്പ് കാണപ്പെട്ടു. ടെസ്റ്റ് ഡോക്ടറെ കണ്ടു, പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. എങ്കിലും ഡോക്ടർ പറഞ്ഞു നമ്മൾക്ക് ആ തടിപ്പ് മാത്രം എടുത്ത് കളയാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ബയോപ്സി റിപ്പോർട്ട് വന്നപ്പോഴേക്കും ക്യാൻസറാണെന്നറിഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു, എങ്കിലും ഡോക്ടർ കീമോ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ മരുന്ന് തുടങ്ങി. ഫസ്റ്റ് കീമോയ്ക്ക് ശേഷം എൻ്റെ നിർബന്ധമായിരുന്നു നമുക്ക് കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ബാക്കി മരുന്ന് ചെയ്യണോ ചെയ്യാമെന്ന്. അങ്ങനെ വീട്ടിലെല്ലാവരും സമ്മതിച്ചു. ഡോക്ടറിൻ്റെ പെർമിഷനോടെ ഞങ്ങളൊരു ദിവസം രാവിലെ 7 മണിക്കത്തെ കുർബാനക്ക് കുടുംബസമേതം വന്ന് കുർബാനയിൽ പങ്കുകൊണ്ടു. അതിനുശേഷം അച്ഛൻ ഇവിടെ എല്ലാവരോടും പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നെ കൈ കാണിച്ച് വിളിക്കുകയും ചെയ്തു ആൾത്താരയിലോട്ട്. ഞാൻ മാസ്കൊക്കെ വെച്ചാണ് വന്നിരുന്നത്. അച്ഛൻ വിളിച്ചിട്ട് മാതാവിൻ്റെ തിരുരൂപത്തിൻ്റെ അടുത്ത് എന്നെ ചേർത്ത് നിർത്തിയിട്ട് തലയിൽ കൈ വെച്ചു ഒത്തിരി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ 32 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ അർപ്പിച്ച ബലികളുടെ യോഗ്യതയിൽ ഞാൻ പറയുന്നു, മാതാവ് എന്നെ സുഖപ്പെടുത്തി, മരുന്ന് തുടർന്ന് മരുന്ന് അത് തീരട്ടെ, അതിനുശേഷം നീ ഇവിടെ വന്ന ആയിരങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മരുന്ന് തുടർന്നു. അതിനുശേഷം എല്ലാ ടെസ്റ്റുകളിലും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. യേശുവേ സ്തോത്രം. സാക്ഷ്യം കേട്ടോ, ഈ സാക്ഷ്യത്തിലെല്ലാം വരണത് ദൈവത്തിൻ്റെ പ്രത്യക്ഷപ്പെടലാണ്. ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ്.
അതെല്ലാം നമ്മുടെ വിശ്വാസത്തെയാണ് ശക്തിപ്പെടുത്തേണ്ടത്. നമ്മുടെ ആരാധന ജീവിതത്തെയും നമ്മുടെ ദൈവാശ്രയത്തെയും ശക്തിപ്പെടുത്തണം. സർവോപരി ദൈവത്തിന് സാക്ഷികളായി ജീവിക്കാൻ വേണ്ടി എന്നെയും പ്രാപ്തമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. സ്തുതിഗട ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങയുടെ തിരുസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ, സാന്ത്വനപ്പെടുത്തണമേ. നിയോങ്ങൾ സമർപ്പിച്ച് ചോദിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനായിശേ, ഒത്തിരിയേറെ മക്കളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുന്നു. കരങ്കാരിയെപ്പോലെ വിശ്വാസത്തിൻ്റെ ആദ്യഘട്ടം പിന്തുടരുമ്പോഴേ നിന്റെ മൗനം കണ്ടിട്ട് മടിച്ചു നിൽക്കുന്നവരും പ്രാർത്ഥിക്കുവാൻ മനസ്സ് കെട്ടുപോയവരുണ്ട്. ഈശോ കർത്താവ്, അങ്ങനെയുള്ളവരെ പല വിഷയങ്ങൾ, അയ്യോ പാപികള്, വിശ്വാസത്തിൽ വളരെ വളർച്ചയില്ലാത്തവരെ, ദൈവത്തെക്കുറിച്ച് ഒരു അറിവും പിടിപാടുമില്ലാത്തവരെ, അവൾ ആദ്യ ഘട്ടത്തിൽ തന്നെ കർത്താവെ മനസ്സിടിഞ്ഞ് പിന്തിരിഞ്ഞ് ലോകത്തിൻ്റെ വഴികളിലേക്ക് അകപ്പെട്ടു പോയവരുണ്ട് കർത്താവെ. അങ്ങനെയുള്ള എല്ലാ മക്കളും ഞങ്ങളുടെ തിരുസന്ന സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധനയുടെ ശക്തിയാൽ അവരെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, അഭിഷേകം നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യം ചെയ്യാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ, പ്രാർത്ഥന ആവശ്യങ്ങളുടെ മേൽ കർത്താവേ അത്ഭുതകരമായിട്ടും നീട്ടി വിശ്വാസത്തോടെ പാടട്ടെ. ജീവിതം ജീവനേ നിത്യകാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യകാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കനങ്കാരി വിശ്വാസത്തിൻ്റെ നിലവാരം കഴിഞ്ഞപ്പോൾ അവൾ പത്രോസിലൂടെ ഈശോയോട് ശരണപ്പെട്ടു. അത് നിഷേധിക്കപ്പെട്ട ആവശ്യം വീണ്ടും പത്രോസിലൂടെ ഉന്നയിച്ചുകൊണ്ട് അവൾ പിന്നാലെ കൂടി അങ്ങേ വിട്ടുമാറാതെ നിന്നു. വിട്ടുമാറാതെ നിന്നിട്ടും കർത്താവെ അതിന് വളരെ മോശമായ പ്രതികരണം പോലെ അപമാനപ്പെടുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട് ഈശോയെ പലർക്ക്. അപ്പോഴും വിശ്വാസം നകന്നു പോയവരും പ്രാർത്ഥന ചെയ്ത് ഉപേക്ഷിച്ചവരും ഉണ്ട് ഈശോയെ. പിന്നീട് ഒരിക്കലും കർത്താവെ അങ്ങയുടെ പിന്നാലെ വരാത്തവരുണ്ട് ഈശോയെ. ലോകത്തിൻ്റെ വഴികളിലും കുടുംബത്തിനും മന്ത്രവാദങ്ങൾക്കും ആഭിചാരത്തിനും ആത്മാവിനെ പണയം വെച്ച് സാത്താൻ്റെ പിണയാളികളായി മാറിപ്പോയരുണ്ട് കർത്താവ്. അവരുടെ മാനസാന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം നിന്റെ കാരുണ്യം.
കർത്താവെ, കാനംകാരി അവസാനം എളിമപ്പെട്ടു. കർത്താവെ, അത് ശരിയാണെന്ന് പറഞ്ഞു, അങ്ങ് യജമാനനാണെന്ന് പറഞ്ഞു, തൻ്റെ എളിമ അവസ്ഥ അവൾ ഏറ്റുപറഞ്ഞു. അഹങ്കാരമില്ലാതെ സ്വയം എളിമപ്പെട്ട് ദൈവ വിനയം ഉള്ളവർക്ക് കൃപ നൽകുന്നു വന്ന് എഴുതിയിരിക്കുന്ന പോലെ, ദൈവ എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു വന്ന് എഴുതിയിരിക്കുന്ന പോലെ, അവൾ എളിമപ്പെട്ടപ്പോഴേ അങ്ങ് അവളുടെ കാരുണ്യം കാണിച്ചു. അവളുടെ ആഗ്രഹത്തെ അങ്ങ് മാനിച്ചു. അതുപോലെ കർത്താവെ, എല്ലാവരുടെയും ആഗ്രഹത്തെ അങ്ങ് മാനിച്ചുകൊണ്ട് പല ജീവിത ആവശ്യങ്ങളിരിക്കുന്നവർക്ക്, ജോലിയായാലും വിവാഹമായാലും കുഞ്ഞുങ്ങളായാലും വീടായാലും കുടുംബസമാധാനം ഇല്ലാത്ത അവസ്ഥയായാലും മദ്യപാനത്തിൻ്റെ ആസക്തി തകർന്ന അവസ്ഥയായാലും, കർത്താവ് വീടും സ്ഥലവും വഴിയും ഇല്ലാത്തവരായാലും സമാധാനം ഇല്ലാത്തവരായാലും പല ദുശ്ശീലങ്ങൾ അകപ്പെട്ടു പോയവരായാലും എല്ലാവരെയും വിടുവിക്കണമെന്ന് കർത്താവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ അങ്ങയുടെ കരുണയോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശ്രയിച്ച പോലെ ആശ്രയിക്കാം. പരിശുദ്ധ പരമദിവികാരം, ജീവിക്കുന്ന ദൈവം തന്റെ അണിപ്പഴാത് കരങ്ങൾ ഉയർത്തി നമ്മളെ ആശീർവദിക്കാൻ പോകുകയാണ്. ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേക ശക്തിയാണ്. കനാൻകാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനിൽ ഭവിക്കട്ടെ എന്ന്. കൃപാസന സന്തനാഭിഷേക ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കൾ വിശ്വാസത്തോടുകൂടി ആഗ്രഹിക്കുക. ആഗ്രഹിക്കുന്നതെന്തും ദൈവം നമുക്ക് തരും. ഇതാണ് വചനത്തിൻ്റെ അഭിഷേക ശക്തിയിൽ നമ്മുടെ ജീവിത ദുരിതങ്ങളും സങ്കടങ്ങളും വിഷമതകളും എല്ലാം പറയാം. മനസ്സിൽ എന്താഗ്രഹിച്ചാലും ദൈവം തരും. അത് വിശ്വാസത്തോടെ ചോദിക്കണം. സങ്കീർത്തനം 34, എളിയവൻ നിലവിളിച്ച് കർത്താവ് കേട്ടുവന്ന്. യോഹന്നാൻ 7:38, വിശ്വസിക്കുന്നവളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളിയ. യോഹന്നാൻ 1:12, വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാൽ കൃപ ലഭിച്ചുവെന്ന്. ആവർത്തന പുസ്തകം 16, വിശ്വസിച്ചപ്പോൾ നീ കുടുംബം രക്ഷപ്രാപിക്കുമെന്ന്. വിശ്വാസത്തോടുകൂടി നിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും ഈ ദിവ്യ ആരാധനയിൽ സമർപ്പിക്കണം. ഈ ശുശ്രൂഷ വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കള്, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കള് അവിടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ആഗ്രഹിക്കുന്നതെന്തും നൽകുന്ന ദൈവമേ, ഞങ്ങളിപ്പോൾ ഈ ആരാധന കണ്ട് പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ ഹൃദയം അങ്ങയോട് സംസാരിക്കുന്നത്, ഞങ്ങളുടെ മനസ്സിന്റെ പ്രാർത്ഥനകള് എല്ലാം അങ്ങ് കേൾക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങൾ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ യാത്രകൾ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ മക്കൾ ആശീർവദിക്കപ്പെടണമേ, സാമ്പത്തിക മേഖലകൾ ആശീർവദിക്കപ്പെടണമേ, ജപ്തി നടപടികളിൽ നിന്ന് വിടുതൽ നൽകണമേ, രോഗ ദുരിതങ്ങൾ സൗഖ്യപ്പെടുത്തണമേ, കിട്ടാക്കടങ്ങളിൽ നിന്ന് കർത്താവേ ഞങ്ങൾക്ക് ലഭ്യത ലഭിക്കണമേ, സാമ്പത്തിക കുരുക്കിൽ നിന്ന് മോചനം നൽകണമേ, കർത്താവേ ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവാണല്ലോ സത്യ വഴിയും സത്യവും ജീവനുമായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.